വാട്ട് ഈസ് ദിസ്? ഇന്ത്യ ദേശ ഭൂപടത്തിൽ നിന്നും ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുന്നു. യെസ്, ഗവൺമെന്റിന്റെ നിഘണ്ടുവിൽ നിന്ന് ഒരു ഗ്രാമം തന്നെ മാഞ്ഞു പോയിരിക്കുന്നു. ഗിൽബർട്ട്, അതിൽ എത്ര വോട്ടലിസ്റ്റ് ഉണ്ടെന്ന് വേഗം നോക്ക്. 690. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ആ ഗ്രാമം എവിടെ? അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ എവിടെ? നായർ, യെസ് മാഡം, കാണാതായ അത്തിപ്പെട്ടിക്കും നമ്മൾ തേടുന്ന ആ ആളിനും ഒരുപാട് ബന്ധമുണ്ട്. മാഡം, ആ ഈറിന് മുൻപായിട്ട് അത്തിപ്പെട്ടിയുള്ള ഗവൺമെന്റ് ഗസറ്റിൽ ആരൊക്കെ ജോലി ചെയ്തു എന്നുള്ള ലിസ്റ്റ് വെച്ച് നോക്കിയപ്പോ മറ്റൊരു ക്ലൂവും കിട്ടിയിട്ടുണ്ട്. എന്താണത്? അവിടെ ജോലി ചെയ്തിരുന്ന ഈ ലിസ്റ്റിലുള്ള ഒരാൾക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോഴും പെൻഷൻ പോകുന്നുണ്ട്. ആർക്കാ? പോസ്റ്റ് മാസ്റ്റർ കാളിയപ്പെരുമാൾ. സ്ഥലവേദാ? കുംഭകോണം. നമ്മൾ കുംഭകോണത്തേക്ക് പോവാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും അതുപോലെയാണ് കേട്ടോ. എങ്ങനെയാണെന്ന്? അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. ഐ ലവ് യു. ഇയാളോട് ഞാനിവിടെ വരാൻ പറഞ്ഞത് നിന്നോട് ചിരിച്ച് സംസാരിച്ചിട്ട് ലവ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഇനി ഒരിക്കലും എവിടെ വെച്ചും നീ എൻ്റെ ലൈഫിലേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെ പറയാറില്ല. ഞാനൊരു മടിയും കൂടാതെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പെണ്ണായിട്ട് തോന്നുന്നില്ലല്ലേ? ശരിയല്ലേ? ഓക്കേ, നിങ്ങളെക്കുറിച്ച് മുഴുവനും അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തറിയാം? എല്ലാം എനിക്കറിയാം. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നറിയാം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്നോടൊരു ചെറിയ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം. അത് നിങ്ങൾ സമ്മതിക്കില്ലെന്നും എനിക്ക് മനസ്സിലായി. ബട്ട് അതാണ് എന്നെ ഇത്രയധികം ഇംപ്രസ് ചെയ്തത്. എന്ത് ഇംപ്രസ് ചെയ്യുന്ന? എൻ്റെ മുഖമോ എൻ്റെ ശരീരമോ? നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയട്ടെ, ഈ നെഞ്ചിൻ്റെയും തോലിൻ്റെയൊക്കെ ഉള്ളിൽ രക്തം, മാംസം, എല്ലുകൾ, മജ്ജയെന്നല്ല, കാണാൻ സാധിക്കാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പറയട്ടെ, ഒരാളെ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അന്ന് ബസ്സിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളീ പറയുന്ന ശരീരം, നിറം, മുഖം, അതിനേക്കാളും മേലായ ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ലൊരാൾക്ക് ചേർന്നതാണത്. ആ കാര്യം എന്നെ ഇംപ്രസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നീ കരുതണ്ട. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം നിന്റെ മനസ്സിന് പോറലുണ്ടാക്കിയെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഒന്ന് നിന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? എനിക്ക് സൗന്ദര്യമില്ലേ? അതോ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിനെക്കുറിച്ച് നീ ഇയാളോട് പറയേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ നീ എനിക്കത്ര പ്രിയപ്പെട്ട വരുത്തിയല്ല. ദയവ് കേട്ടോളൂ, നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് ഒരാളെ ഇനി ജനിച്ച് വരാനൊന്നും പോകുന്നില്ല. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അതന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക്. എന്നെ വിട്ടേക്ക്. വിട്ടേക്കാം, ഇപ്പോൾ വിട്ടേക്കാം. എന്നാൽ ജീവിതകാലം മുഴുവൻ ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഞാൻ ജീവിക്കാൻ വേണ്ടി മരണം വരെ പോരാടിക്കൊണ്ടേയിരിക്കും. കരയിൽ നിൽക്കുന്നവളാ, ഞാൻ കടലിൻ്റെ അടുത്തിട്ട് നിൽക്കുന്നവനാ. പക്ഷെ അതിൻ്റെ ആഴം എത്രയാണെന്നറിയില്ല, അതിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ വ്യാപ്തം എന്തെന്നും എനിക്കറിയില്ല. ഈ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന എൻ്റെ ഉള്ളിലെ വേദന അതെത്രാന്ന് അറിയില്ല, അറിയില്ല. നീ നിൽക്കുന്ന സ്ഥലം വേറെ, ഞാൻ ജീവിക്കുന്ന സ്ഥലം വേറെ. ഞാൻ തനിച്ചല്ല. നമസ്കാരം, ഞാനാണ് കാളിയപ്പെരുമാള്. ഇതെന്റെ ഭാര്യ ലക്ഷ്മി. നമസ്കാരം. നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? മിസ്റ്റർ കാളിയപ്പെരുമാൾ, മായാപുരം ഡിവിഷനിലെ അനന്തമംഗലം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചില ഗ്രാമങ്ങളിൽ ഏകദേശം 20-22 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങൾ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അതെ. അവിടെ നിങ്ങൾ പോസ്റ്റ് ഡെലിവറി ചെയ്ത ഗ്രാമങ്ങളിൽ അത്തിപ്പെട്ടി ഉണ്ടായിരുന്നു. അത്തിപ്പെട്ടി എന്ന നാടുണ്ടായിരുന്നു. അതിനേക സാക്ഷി നിങ്ങളാണ്. ഗവൺമെന്റിന്റെ ഗസറ്റിൽ അങ്ങനെ ഒരു സ്ഥലമുള്ളതായി രേഖ പോലുമില്ല. ആ ഗ്രാമം തന്നെ കാണാതായിരിക്കുന്നു.
അവിടെ ജീവിച്ചിരുന്ന ഏകദേശം 700 പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ കാളിയപ്പെരുമാൾ, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാദർ ലൂയി എന്ന് പറയുന്ന ഒരു വികാരിയച്ഛനുണ്ട്. അദ്ദേഹമാണ് തലങ്കമ്പാടി ചർച്ചിൽ അന്ന് വികാരിയായിട്ടിരുന്നത്. ഫാദർ ലൂയിക്ക് അത്തിപ്പട്ടിയിലെ ആൾക്കാരെ എല്ലാം അറിയാം. അതുമാത്രമല്ല, മറ്റു ഗ്രാമങ്ങളെക്കാളും അത്തിപ്പട്ടിയിലെ ആൾക്കാരും ഫാദർ ലൂയിസും തമ്മിൽ വളരെയേറെ അടുപ്പത്തിലായിരുന്നു. എന്തായാലും നിങ്ങൾ ഫാദറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. അത് ഫാദർ ലൂയി. ഫാദർ ലൂയിസ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കുര്യാക്കോസ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. വി ആർ ഫ്രം CBI. CBIയോ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? തരംഗമ്പാടിയുടെ അടുത്തായി ഗവൺമെന്റാൽ റിസർവ്ഡ് ഏരിയ എന്ന് അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്തിപ്പെട്ടി ഗ്രാമത്തെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് വേണം. അത്തിപ്പെട്ടിയോ? അത്തിപ്പെട്ടി ഇപ്പൊ വരാവേ, 5 മിനിറ്റ് ഇവിടെ നിൽക്കണേ. ഫാദർ ലൂയിസ് മരണക്കിടക്കയിൽ കിടന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു പെട്ടി ഏൽപ്പിക്കുകയുണ്ടായി. ഇന്ത്യാ ഗവൺമെൻറ് ഒത്തുചേർന്ന ഒരിക്കല് ഈ പള്ളിമുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് അത്തിപ്പട്ടി ഗ്രാമത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ പെട്ടി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത്. അത് തന്നെയാണ് ഈ പെട്ടി. ഇതാണ് താക്കോല്. ഓപ്പൺ ഇറ്റ്.